നമസ്കാരം, ഞാൻ എൻ ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ വിക്രമാദിത്യ കഥയിലെ ഭോജരാജനോട് എട്ടാമത്തെ പ്രതിമയായ രതിറാണി എന്ന പേരുള്ള സാലവഞ്ചിക പറഞ്ഞ ആ കഥയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹാർദ്ദമായ സ്വാഗതം. അങ്ങനെ എട്ടാം ദിവസം ഭോജരാജാവ് കുളിയും തേവാരവുമൊക്കെ കഴിഞ്ഞ് പരിവാരസമേതം അങ്ങോട്ട് സിംഹാസനത്തെ സമീപിച്ചു. എങ്ങനെയെങ്കിലും ആ സിംഹാസനം സ്വന്തമാക്കുക എന്നതായിരുന്നില്ല നമ്മുടെ ഭോജരാജാവിൻ്റെ താല്പര്യം. സത്യത്തിൽ സിംഹാസനം സ്വന്തമാക്കണമെന്ന ആ കാര്യമേ ഭോജരാജാവ് അങ്ങോട്ട് മറന്നിരിക്കുന്നു. ഓരോ ദിവസങ്ങളിലും കേൾക്കുന്ന പുതിയ പുതിയ കഥകൾ രാജാവിനെ അത്രയേറെ ഉദ്വേഗഭരിതനാക്കിയിരുന്നു. പടികൾ ഓരോന്ന് കയറുമ്പോഴും മുന്നിൽ ഇതൾ വിരിയുന്നത് ഓരോ മായിക ലോകമാണ്. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ചൈതന്യം നിറഞ്ഞ ആ മുഖവും ചടുലമായ പെരുമാറ്റങ്ങളുമെല്ലാം ഭോജരാജാവിൻ്റെ മനസ്സിൽ ജീവനോടെ നിലനിന്നു. എട്ടാം ദിവസം രതിറാണി എന്ന സാലഭഞ്ചിക ഭോജരാജാവിനെ എട്ടാമത്തെ പടിയിൽ അങ്ങോട്ട് തടഞ്ഞു. അരുത് മഹാരാജൻ, അങ്ങ് ഈ ശ്രമം ഇനി തുടരരുത്. നാളുകൾ കുറയായില്ലേ സിംഹാസനം കയറാൻ കച്ച കെട്ടി ഇറങ്ങണു. തനിക്കതിന് യോഗ്യതയുണ്ടോ എന്നുകൂടി ഒരു നിമിഷം ഓർക്കാത്തതെന്തേ എന്നുള്ള ആ സാലഭഞ്ചികയുടെ പരിഹാസം ലേശം കോപത്തോടെയാണെങ്കിലും ഭോജരാജാവ് കേട്ടു. അപ്പോ ഭോജരാജൻ ചോദിച്ചു, അത്രയേറെ യോഗ്യത നിങ്ങളുടെ മഹാരാജാവിനുണ്ടെന്ന് എനിക്കുകൂടി തോന്നണ്ടേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ രതിറാണി എന്ന ആ എട്ടാമത്തെ സാലഭഞ്ചിക ചോദിച്ചു, ശരി, അങ്ങേക്ക് ഇനിയും ആ വിശ്വവിജയിയുടെ കഥകൾ കേൾക്കണമെന്നുണ്ട് ലേ എന്ന് ചോദിച്ചു. അതെ എന്ന ഭാവത്തിൽ ഭോജൻ അങ്ങോട്ട് ചിരിച്ചു. ഉടനെ രതിറാണി എന്ന സാലഭഞ്ചിക ഒരു കഥ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ആറുമാസത്തെ രാജ്യഭരണത്തിനു ശേഷം കാടാറു മാസത്തിനായി വിക്രമാദിത്യൻ ഭട്ടിയെയും കൊണ്ട് അങ്ങോട്ട് യാത്ര തിരിച്ചു. ഇതിനു മുൻപ് കാണാത്ത കാടുകളും നാടുകളും കണ്ട് സഞ്ചരിക്കുന്നതൊരു രസമുള്ള കാര്യമാണല്ലോ. അങ്ങനെ വലിയൊരു കാട് പിന്നിട്ട് അവരെത്തി നിന്നത് ചെറിയൊരു നഗരത്തിലാണ്. ഇനി കുറെ കാലം ഇവിടെ കൂടാ എന്താ എന്ന് വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു. അങ്ങനെയാവട്ടെ എന്ന ഭട്ടി സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുവരും ഓരോ രത്നവ്യാപാരികളുടെ വേഷം സ്വീകരിച്ച് നഗരത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങട് കച്ചവടം ആരംഭിച്ചു. അങ്ങനെ ദിവസങ്ങൾ പലത് കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഭട്ടിയും വിക്രമാദിത്യനും കൂടി അങ്ങാടിയിലൂടെ ഓരോ കാഴ്ചകൾ കണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ അവർ ദാസികൾ താമസിക്കുന്ന ഒരു തെരുവിലെത്തി. അവിടെ ഒരു വീട്ടിൽ ഭാഗവത കഥ നടക്കുന്നു. ഇരുവരും കഥ കേട്ട് അവിടെ കുറേ നേരം ഇരുന്നു. ഗൃഹനാഥയായ സുവദന എല്ലാവർക്കും കുടിക്കാൻ ഇളനീരും കഴിക്കാൻ പ്രസാദവും അങ്ങോട്ട് വിതരണം ചെയ്തു. അങ്ങനെ വിതരണം ചെയ്ത് നമ്മുടെ വിക്രമാദിത്യന് മുന്നിലെത്തിയപ്പോൾ അവൾ അവിടെ ഒരു നിമിഷം അങ്ങോട്ട് നിന്നു. അങ്ങ് ആരാണ്? ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ വിക്രമാദിത്യൻ പറഞ്ഞു, ഞാൻ ഇവിടെ അടുത്ത് കമ്പോളത്തിൽ താമസിക്കുന്ന ഒരു രത്നവ്യാപാരിയാണ്. അടുത്തിടെയാണ് ഈ നാട്ടിലെത്തിയത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നമ്മുടെ സുവദന പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ എനിക്കും അങ്ങയോട് ചിലത് പറയാനുണ്ടെന്നും കണ്ടിട്ടേ പോകാവൂ എന്നും അവൾ വിക്രമാദിത്യനോട് പറഞ്ഞു. അങ്ങനെ കഥയും പാട്ടും ഒക്കെ കഴിഞ്ഞപ്പോൾ നേരം വൈകി. ഉടനെ ഭട്ടിയോട് താൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ് വിക്രമാദിത്യൻ സുവദനയെ കാണാൻ അങ്ങോട്ട് കാത്തുനിന്നു. അതിഥികളെ എല്ലാവരെയും പറഞ്ഞയച്ചതിന് ശേഷം അവൾ വിക്രമാദിത്യന് സമീപമെത്തി. എന്നിട്ട് അവൾ വിക്രമാദിത്യനോട് പറഞ്ഞു, താൻ
ഒറ്റയ്ക്കാണ് ഇവിടെ കഴിയുന്നതെന്നും ഇത്തിരി നേരം മനസ്സു തുറന്ന് സംസാരിക്കാൻ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു എന്നുമൊക്കെ അവൾ പറഞ്ഞു. അങ്ങനെ അന്ന് കുറേ നേരം ഇരുവരും അങ്ങോട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ വിക്രമാദിത്യന് സുബോധനയുടെ വശ്യമായ ആ പെരുമാറ്റവും വിനയം നിറഞ്ഞ ആ സംഭാഷണവും അങ്ങോട്ട് ഏറെ ഇഷ്ടായി. അങ്ങനെ പിറ്റേന്ന കാലത്താണ് വിക്രമാദിത്യൻ ഭട്ടിയുടെ അടുത്തേക്ക് മടങ്ങിയെത്തിയത്. അത് നമ്മുടെ ഭട്ടിക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടായില്ല. അങ്ങ് അപരിചിതയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഗൃഹത്തിൽ അന്തിയുറങ്ങിയത് എന്തായാലും ഒട്ടും ശരിയായില്ല, അത് നമ്മുടെ മര്യാദയ്ക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രമാദിത്യൻ ഭട്ടിയോട് പറഞ്ഞു, പക്ഷേ സുബോധന നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ളൊരു സ്ത്രീയല്ല, അവൾക്ക് എന്നോട് വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞു. അപ്പോ ഭട്ടി പറഞ്ഞു, മിക്കവരും സ്നേഹിക്കുന്നത് ഓരോരോ കാര്യലാഭത്തിനു വേണ്ടിയാണ്. ലാഭം നേടിക്കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ കഥയും കഴിയും എന്ന് പറഞ്ഞു. ഹേ ഇല്ല, സുബോധന എന്തായാലും അങ്ങനെയുള്ള ഒരാളല്ല. അവൾ എനിക്ക് വേണ്ടി എന്തു ചെയ്യാനും തയ്യാറാണ്. അവൾക്ക് ഒരു തരി പോലും സ്വാർത്ഥതയില്ല എന്ന് വിക്രമാദിത്യൻ ഭട്ടിയോടും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭട്ടി പറഞ്ഞു, എങ്കിൽ ശരി, എന്നാൽ ഇനി അവളെ കാണുമ്പോൾ അങ്ങ് അവളുടെ ആ നീണ്ട മുടി മുറിച്ചു തരാൻ ഒന്ന് ആവശ്യപ്പെട്ട് നോക്കൂ. നമുക്ക് അവളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്നറിയാലോ എന്ന് ഭട്ടി വിക്രമാദിത്യനോട് പറഞ്ഞു. ഭട്ടി അത് വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതായിരുന്നെങ്കിലും നമ്മുടെ വിക്രമാദിത്യൻ അങ്ങനെ തന്നെ എന്ന മനസ്സിൽ പറഞ്ഞു. പിറ്റേന്ന് സുബോധനയെ കാണാൻ വിക്രമാദിത്യൻ വീണ്ടും അവളുടെ വീട്ടിലെത്തി. അന്നും വർത്തമാനം പറഞ്ഞ് കുറേ നേരം ഇരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്ത് വിക്രമാദിത്യൻ ചെറിയൊരു മടിയോടുകൂടി ചോദിച്ചു, സുബോധനെ, നിന്റെ ആ നീളമുള്ള മുടി എനിക്ക് മുറിച്ച് തരാമോ എന്ന് ചോദിച്ചു. പക്ഷേ അത് എന്തിനാണ് എന്ന് പോലും അവൾ ചോദിച്ചില്ല. അടുത്ത ക്ഷണത്തിൽ ഒരു കത്രിക എടുത്ത് അവൾ തൻ്റെ തലമുടി അങ്ങോട്ട് മുറിച്ച് വിക്രമാദിത്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഉടനെ ആ മുടിയും കൊണ്ടുവന്ന് ഭട്ടിയുടെ മുന്നിൽ ആ മുടിക്കെട്ട് ഉയർത്തി കാട്ടി വിക്രമാദിത്യൻ ചോദിച്ചു, ഇപ്പോ ഭട്ടിക്ക് തൃപ്തിയായോ എന്ന് ചോദിച്ചു. പക്ഷേ ഇല്ല എന്നാണ് ഭട്ടി മറുപടി പറഞ്ഞത്. എന്ത്, തൻ്റെ സൗന്ദര്യത്തിൻ്റെ ആധാരമായ കാർക്കൂന്തളം അപ്പാടെ മുറിച്ച് നൽകിയിട്ടും നിങ്ങൾ അവളെ വിശ്വസിക്കുന്നില്ല എന്നോ? എൻ്റെ സഹോദരനാണെങ്കിലും ദുഷ്ടനാണ് നിങ്ങൾ. അത് കേട്ടപ്പോ ഭട്ടി ഒന്നും മിണ്ടിയില്ല. ഉടനെ വിക്രമാദിത്യൻ അല്പം നീരസത്തോടെ ചോദിച്ചു, അപ്പോ ഇനിയുണ്ടോ പരീക്ഷണങ്ങൾ എന്ന് ചോദിച്ചു. ഉവ, നാളെ കാണുമ്പോ ആ മൂക്കിന്റെ തുമ്പ ഒന്ന് മുറിച്ചു തരാൻ പറയാമോ, അവൾ അതനുസരിക്കുമോ എന്ന് നോക്കാം എന്ന് ഭട്ടി പറഞ്ഞു. അത് കേട്ടപ്പോ വിക്രമാദിത്യൻ പറഞ്ഞു, ഹേ, നിങ്ങൾക്ക് അവളോട് എന്തോ വെറുപ്പുണ്ട്, അത് മുജന്മത്തിലേതാകാനും മതി, കഷ്ടം എന്ന് വിക്രമാദിത്യൻ ഭട്ടിയോട് പറഞ്ഞിട്ട് നീരസപ്പെട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ് പോയി. അങ്ങനെ വീണ്ടും പിറ്റേന്ന് സുബോധനയെ കണ്ട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് വിക്രമാദിത്യൻ സുബോധനയോട് ഭട്ടി ആവശ്യപ്പെട്ട ആ കാര്യം അങ്ങോട്ട് പറഞ്ഞു. എന്തു ചെയ്യാം, എൻ്റെ സഹോദരന് എന്നോടുള്ള നിന്റെ സ്നേഹത്തിൽ ഒരു സംശയം. അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ അവളുടെ ആ മൂക്ക് മുറിച്ചു വാങ്ങി വരാമോ എന്നാണ് എൻ്റെ സഹോദരൻ ചോദിച്ചത്. പക്ഷേ മൂക്ക് മുറിച്ചു വാങ്ങി സ്നേഹം പരീക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഞാൻ എൻ്റെ സഹോദരന് മറുപടി നൽകുകയും ചെയ്തു എന്ന് വിക്രമാദിത്യൻ സുബോധനയോട് പറഞ്ഞു. പക്ഷേ ആ ക്ഷണത്തിൽ ഒന്ന് തടയാൻ പോലും പറ്റിയില്ല. അതിനു മുൻപായി നമ്മുടെ സുബോധന അവളുടെ സമീപത്തിരുന്ന ഒരു വാൾ കൈക്കലാക്കി തൻ്റെ മൂക്കിൻ്റെ തുമ്പ് അങ്ങോട്ട് മുറിച്ച്
വിക്രമാദിത്യന് നൽകി. അത് കണ്ട് വിക്രമാദിത്യൻ അങ്ങോട് ഞെട്ടിപ്പോയി. സ്നേഹത്തിനു വേണ്ടി സർവവും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകൾ ചരിത്രത്തിൽ പോലും വളരെ വിരളാണ്. പക്ഷെ ഇവിടെ സുബോധന ചെയ്തതോ അത്ഭുതം തന്നെ എന്ന് വിക്രമാദിത്യൻ മനസ്സിൽ അങ്ങോട്ട് ചിന്തിച്ചു. അന്ന് ഭട്ടിയോട് വിക്രമാദിത്യൻ ലേശം മുഷിഞ്ഞ് സംസാരിച്ചു. ഇത്രയുമൊക്കെയായിട്ടും സുബോധന സ്വാർത്ഥലാഭക്കാരിയാണെന്നും അവൾ സ്നേഹം നടിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും നിങ്ങൾ കരുതണ്ടോ എന്ന് നമ്മുടെ വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു. അപ്പോൾ ഭട്ടി പറഞ്ഞു, ശരി, അങ്ങ് പറയുന്നത് ഞാൻ സമ്മതിക്കാം. പക്ഷേ എന്തായാലും ഒരു പരീക്ഷണം കൂടി നടത്തണം. അതിനായി ഒരു 15 ദിവസത്തോളം അങ്ങ് അവളുടെ ഗൃഹത്തിൽ പോവാൻ പാടില്ല. ആ സമയത്ത് ഞാൻ പറയുന്ന സ്ഥലത്ത് അങ്ങ് ഒളിച്ചിരിക്കണം. എന്താ സമ്മതമാണോ എന്ന് ഭട്ടി വിക്രമാദിത്യനോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ലാതിരുന്നിട്ടും അവസാനം വിക്രമാദിത്യൻ അങ്ങോട്ട് സമ്മതം മൂളി. നമ്മുടെ വിക്രമാദിത്യന് ഭട്ടിയുടെ ആ വാക്കുകൾ അങ്ങോട്ട് തള്ളിക്കളയാൻ വയ്യായിരുന്നു. ആ സഹോദരന്മാർ അങ്ങനെയാണ് അന്നുവരെ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ഭട്ടി സുബോധനയുടെ വീട്ടിലെത്തി. എന്നിട്ട് തൻ്റെ സഹോദരനായിരുന്ന ആ രത്നവ്യാപാരി മരിച്ചുപോയിന്ന് അങ്ങടെ സുബോധനയെ അറിയിച്ചു. അത് കേട്ട ഉടനെ സുബോധന വാവിട്ട് ഉറക്കെ അങ്ങട് നിലവിളിച്ചുകൊണ്ട് നമ്മുടെ ഭട്ടിയോടൊപ്പം വേഗത്തിൽ നടന്നു. കുറച്ച് ദൂരം നടന്നപ്പോൾ വനത്തിൻ്റെ അതിർത്തിയിൽ എരിയുന്ന ഒരു ചിത കാട്ടി ഭട്ടി പറഞ്ഞു, ബന്ധുക്കളായി മറ്റാരും അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മൃതശരീരം അങ്ങോട്ട് ദഹിപ്പിച്ചു. അത് കേട്ടപ്പോൾ ഉടനെ സുബോധന പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ തീജ്വാലകളിലേക്ക് എടുത്ത് ചാടി അങ്ങട് ആത്മാഹൂതി ചെയ്തു. അത് കണ്ട് അവിടെ ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന നമ്മുടെ വിക്രമാദിത്യൻ വേഗം പുറത്തു വന്നു. ഉടനെ അദ്ദേഹം വളരെ കോപത്തോടെ ഭട്ടിയെ നല്ലതുപോലെ അവിടെ കുറ്റപ്പെടുത്തി. അബലയും ആശ്രിതയുമായ ഒരു ഉത്തമ സ്ത്രീയെ നുണ പറഞ്ഞു കൊന്നത് മഹാ അപരാധമാണെന്ന് വിക്രമാദിത്യൻ പറഞ്ഞപ്പോൾ ഭട്ടി വേഗം പ്രതിവിധി നിർദ്ദേശിച്ചു. അങ്ങ് സർവേശ്വരിയെ പ്രാർത്ഥിച്ച് ഉടനെ സുബോധനയെ ജീവിപ്പിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ വിക്രമാദിത്യൻ പറഞ്ഞു, അതെ, ഞാനത് ചെയ്തേ മതിയാവും. ഇനി ഭട്ടി അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഞാനത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മഹാമായയെ മന്ത്രത്താൽ സ്തുതിച്ച് പ്രത്യക്ഷയാക്കി സുബോധനയെ ജീവിപ്പിക്കണമെന്ന് അമ്മ മഹാമായയോട് അങ്ങട് അപേക്ഷിച്ചു. അല്പം ഭസ്മവും ഒരു പാത്രത്തിൽ ഇത്തിരി തീർത്ഥവും നൽകി ജഗദമ്പ അങ്ങട് മറഞ്ഞു. ഉടനെ നമ്മുടെ വിക്രമാദിത്യൻ സുബോധനയുടെ ആ കരിഞ്ഞ മൃതദേഹത്തിൽ തീർത്ഥജലം അങ്ങോട്ട് തളിച്ചു. അതോടെ അവൾക്ക് ജീവൻ വച്ചു. ആ ശരീരത്തിൽ ഇത്തിരി ഭസ്മം കൂടി വിതറിയപ്പോഴേക്കും നമ്മുടെ പഴയ സുബോധന കൂടുതൽ സുന്ദരിയായി മുന്നിലെത്തി. ഉടനെ അവൾ വിക്രമാദിത്യനെ അങ്ങോട്ട് വന്ദിച്ചു. എനിക്ക് സന്തോഷമായി. ഞാൻ എൻ്റെ പരദേവതയോട് നന്ദി പറയണം. ഇങ്ങനെ പറഞ്ഞ് ആ ശേഷിച്ച തീർത്ഥവും ഭസ്മവും കയ്യിലെടുത്ത് സുബോധന അങ്ങട് നടന്നുപോയി. നമ്മുടെ വിക്രമാദിത്യനും അവളോടൊപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഭട്ടി വീണ്ടും തടഞ്ഞു, വരട്ടെ, അവളുടെ പൂജയും പ്രാർത്ഥനയും ഒക്കെ അങ്ങട് കഴിയട്ടെ. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നത് തന്നെയാണ് ഭംഗി എന്ന് ഭട്ടി പറഞ്ഞു. അങ്ങനെ 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഭട്ടി ചോദിച്ചു, അങ്ങ് സുബോധനയെ കാണാൻ പോണില്ലേ എന്ന് ചോദിച്ചു. ഉവ, ഞാൻ പുറപ്പെടാൻ തുടങ്ങുകയാണ്. എന്തായാലും ഭട്ടിക്ക് അവരുടെ പേരിലുള്ള ആ സംശയങ്ങളെല്ലാം അങ്ങോട്ട് മാറിയല്ലോ ഇല്ലേ, അതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് വിക്രമാദിത്യം പറഞ്ഞു. എന്തായാലും അങ്ങ് പോയി വരൂ എന്ന് ഭട്ടി അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു.
ഉടനെ നമ്മുടെ വിക്രമാദിത്യൻ മനസ്സു നിറയെ സന്തോഷവുമായി അങ്ങനെ നമ്മുടെ സുബതനയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചു. വീട്ടിലേക്ക് കയറുന്ന വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന സുബതനയെ പല തവണ വിളിച്ചു, പക്ഷേ മറുപടി കിട്ടിയില്ല. അവിടെ നിന്നിരുന്ന അയൽവാസികളിൽ ഒരാളെന്ന് തോന്നിച്ച ഒരു വൃദ്ധൻ മെല്ലെ ഇറങ്ങി വന്നു. എന്താ വേണ്ടത് എന്ന് അയാൾ ചോദിച്ചു. അപ്പോ വിക്രമാദിത്യം പറഞ്ഞു, താൻ സുബതനയെ തേടി എത്തിയതാണ് എന്ന് പറഞ്ഞു. അതിന് സുബതന രഘുവരനെയും കൂട്ടി യാത്ര പോയിരോ, അവർ ഇനി എന്തായാലും കുറെ കാലം കഴിഞ്ഞേ മടങ്ങി വരൂ എന്ന് ആ വൃദ്ധൻ വിക്രമാദിത്യനോട് പറഞ്ഞു. രഘുവരനും അതാരാണ് എന്ന് വിക്രമാദിത്യൻ ചോദിച്ചു. വിക്രമാദിത്യനെ പോലെ തന്നെ രഘുവരൻ ആരാണെന്നറിയുവാനുള്ള ആ ജിജ്ഞാസ എന്റെ കഥാപ്രേമികൾക്കും ഉണ്ടെന്നറിയാം. പക്ഷേ അതിന് കേവലം ഒരു ദിവസം മാത്രം ഒന്ന് കാത്തിരിക്കും. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.